സുഖമാണ് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്സ് ഒരു എണ്ണയൊന്നും ഇല്ലാത്ത മുട്ട വെച്ചിട്ടുള്ള ഒരു നല്ലൊരു കിഡിലിൻ സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് മുട്ട ഞാനിപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എണ്ണയൊന്നും വേണ്ട, ഒരുപാട് വെജിറ്റബിൾസും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതും നല്ല ഹെൽത്തിയായ ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇത് അടിച്ചെടുത്തിട്ട് വന്ന ആ സമയത്ത് സമയം കൊണ്ട് നമുക്ക് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം അടിച്ച് സോറി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് വെജിടബിൾസോ ഒരുപാട് വേണമെങ്കിൽ ഒരുപാട് ഇടാം. ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല, കാരണം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്താകുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാനും കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ക്യാരറ്റും ഒരു തക്കാളി അതുപോലെ ഒരു ക്യാപ്സിക്കം അതുപോലെ ഒരു സവാള ഇതെല്ലാം എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചെടുത്ത മുട്ട ഇതാ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സും കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എരിവൊക്കെ എന്തോരം വേണമെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ, അതെല്ലാം ഓരോന്നോട്ടൊന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി ഇതിലിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ തക്കാളി, തക്കാളി ഒരുപാട് വേണ്ട, ഒരു ചെറിയൊരു കഷ്ണം തക്കാളി മതിയാവും, ഒരെണ്ണത്തിൻ്റെ പകുതി മതിയാവും. അതുപോലെ തന്നെ ഒരു കഷ്ണം ക്യാരറ്റ്, ഇതെല്ലാം കൂടി ഞാൻ ഈ ഒരു മുട്ടയുടെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി നല്ല വണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ ഇപ്പോൾ കുറേ നോമ്പ് തുറയായിട്ടെല്ലാം ഇറച്ചി വെച്ചിട്ടുള്ള ഓരോ സ്നാക്സൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ. മുട്ടയാവുമ്പോൾ നമുക്കൊരു വെറൈറ്റിയാണ്, അതുമല്ലത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുന്ന ഒരു സ്നാക്സ് തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മൾ പിസ്സൊക്കെ ഉപയോഗിക്കുന്ന മുതറലാസ് ചീസാണ്. ആ ചീസും കൂടി ഞാൻ ഗ്രേറ്റ് എടുത്ത് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് കിട്ടും, അങ്ങനെയുള്ളതാണെങ്കിൽ അതായാലും മതിയാവും. ഇപ്പം ഞാനത് ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കാണ്. ഇനി നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇഡ്ഡലിയുടെ മാവൊക്കെ ഒഴിക്കൂലേ, അതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക്. അപ്പോൾ എണ്ണയൊക്കെ തടി കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലിയൊക്കെ വിട്ടു പോരുന്ന പോലെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പം ഇതാ നാല് തട്ടിലേക്കും ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്ന ചീസ് ഇതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ചീസും കൂടി ഇതിൻ്റെ മേളിൽ ഇടുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ചീസ് ഒട്ടും നമ്മൾ സ്പ്രെഡ് ചെയ്യാതെ തന്നെ എടുക്കുക. മറ്റേ ഷീറ്റിൻ്റെ ചീസായാലും കുഴപ്പമൊന്നുമില്ല, ഈ ചീസ് തന്നെ വേണമെന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ പിസ രൂപത്തിലൊക്കെ നമുക്കിങ്ങനെ വലിഞ്ഞേക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ചീസാണ് നല്ലത്, അല്ലെങ്കിൽ ഷീറ്റായാലും മതിയാവും. പിന്നെ ചീസെല്ലാം ഇതിൽ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഒരു മൂന്നോ നാലോ മിനിറ്റ് മതിയാവും. പെട്ടെന്ന് തന്നെ മുട്ടയല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വെന്ത് പോകാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ കഴിക്കുകയാണെങ്കിലാണ് നല്ലൊരു ടേസ്റ്റ്. അതായത് അത് കൂടെ തന്നെ സോസും കൂടി വേണം കേട്ടോ, സോസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ നോമ്പ് തുറയും കൂടി ഇവിടെ തീരാണ്. നമുക്ക് മാങ്ങ ജ്യൂസും തരി കാച്ചിയതും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഇന്നത്തെ ആ സ്നാക്സും ആണ്, വേറെ ഞാനൊന്നും ഉണ്ടാക്കിയില്ല, ഇത് മാത്രം മതിയാവും. അപ്പോൾ ഇതാ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് അത് കഴി സോസിൽ മുക്കി കഴിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, നമ്മൾ പിസ്സയൊക്കെ എടുക്കുന്ന പോലെ ആ ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഇഷ്ടപ്പെട്ടതൊന്ന് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ സ്നാക്സ് എല്ലാവരും ഒന്ന് തയ്യാറാക്കിയൊക്കെ നോക്കണം.
അപ്പൊ എണ്ണയില്ല പലഹാരം ഉണ്ടാക്കാനായിട്ട് എല്ലാവരും പറയാറുണ്ടായിരുന്നു, എണ്ണ ഇല്ലാത്തതാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന്. അപ്പൊ ഞാൻ അതാണ് ഇന്ന് ഇതുണ്ടാക്കിയത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങള്. നമുക്ക് നല്ലൊരു വീഡിയോയുമായി ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ.